പുതിയ ബോഗികളുമായി ഊട്ടി പൈതൃക തീവണ്ടി. പ്രണയാർദ്രവും ഗൃഹാതുരത്വവും നിറഞ്ഞതാണ് മേട്ടുപ്പാളയം ഊട്ടി പൈതൃക തീവണ്ടിയിലെ യാത്ര. വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം രണ്ട് പുതിയ ബോഗികൾ കൂടി ഒരുങ്ങി സഞ്ചാരം തുടരുകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക ഭൂപടത്തിൽ ഇടം നേടിയതോടെ ലോകസഞ്ചാരികളടക്കം യാത്രക്കായി തിരക്കാണിവിടെ. 1854 ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകളിൽ ഏറ്റവും പുരാതനമായ ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 1854. ഇടയ്ക്ക് നിലച്ചുപോയ പ്രവർത്തികൾ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചത് 1899. മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം നടത്തി വന്നത്. നീരാവി എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ളതായിരുന്നു ഈ പാതയിലെ തീവണ്ടികൾ. മലയോര തീവണ്ടി പാത ആഗോള വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഇടം നേടി. 2005 യുനെസ്കോ നീലഗിരി മലയോര തീവണ്ടി പാതയെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ തീവണ്ടി ആഗോള വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 1069 ഉയരത്തിലുള്ള കോയമ്പത്തൂർ നിന്നുള്ള ബ്രോഡ്ഗേജ് പാത അവസാനിച്ച് ഇവിടെ നീലഗിരി മലയോര പാത തുടങ്ങുന്നു. ഇവിടെ തീവണ്ടി യാത്ര തുടങ്ങി വഴിയിൽ ഭവാനി നദിയുടെ സൗരഭ്യവും നുകർന്ന് പോകുന്നു. വന്യജീവികളുടെ ചിത്രശാലയിലൂടെയാണ് പുതിയ ബോഗികൾ തുടങ്ങിയിരിക്കുന്നത്. മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെ കൽക്കരിയും ശേഷം ഊട്ടിയിലേക്ക് ഡീസൽ എഞ്ചിനുമാണ് തീവണ്ടിയിൽ ഉപയോഗിക്കുന്നത്. നീലഗിരി മലനിരകളുടെ മനോഹാരിത ആസ്വദിച്ചുള്ള യാത്രകളിൽ വന്യജീവികളെയും കാണാൻ കഴിഞ്ഞേക്കും. മീറ്റർ ഗേജ് ട്രാക്ക് കാനനപാതയാണ്. 46 കിലോമീറ്റർ പാതയിൽ 108 വളവുകളുണ്ട്. 16 തുരങ്കങ്ങളും 250 പാലങ്ങളും. 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാത ലോകത്ത് തന്നെ അപൂർവമാണ്. ഈ പാതയിലൂടെയുള്ള യാത്ര പൈതൃകത്തിലെയും ചരിത്രത്തിലേക്കുമുള്ള യാത്രയായി കൂടിയാണ് സഞ്ചാരികൾ കണക്കാക്കുന്നത്. വാരാന്ത്യങ്ങൾ ഉല്ലാസകരമാക്കാൻ സഞ്ചാരികൾക്ക് ഏറെ സൗകര്യങ്ങൾ റെയിൽവേ ഒരുക്കി വരുന്നുണ്ട്. രാവിലെ 7:10 മേട്ടുപ്പാളയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 12 ഊട്ടിയിലെത്തും. ഊട്ടിയിൽ നിന്ന് 2 മേട്ടുപ്പാളത്തേക്ക് പുറപ്പെടുന്ന ട്രെയിൻ 5:35 മേട്ടുപ്പാളയത്തെത്തും. അന്വേഷണം .com വേണ്ടി അനുശ്രീ വത്സൻ.